അസമിലെ ആത്മീയ ആചാര്യൻ ശ്രീശ്രീ ശങ്കർദേവിൻ്റെ ജന്മസ്ഥലം സന്ദർശിക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞു. സന്ദർശനത്തിന് അനുമതി കിട്ടിയതാണെന്നും പക്ഷേ കടത്തിവിടുന്നില്ലെന്നും രാഹുൽ ആരോപിച്ചു. ആദ്യം ഈ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. हम वहाँ मंदिर जाना चाहते हैं, अलाउ नहीं, मंदिर में अलाउ नहीं है हमें. अभी 3 बजे के बाद अलाउ नहीं, 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 नहीं मंदिर में अलाउ नहीं है. यू आर अलाउड सर, सर मत करो, आगे रखना तो वहाँ पर. व्हाट क्राइम है कमिटेड? नॉट कमिटेड. मैंने क्या गलत देखी कि हम मंदिर नहीं लगाएंगे? नहीं बताइए. नहीं नहीं, मुझसे बात कीजिए प्लीज. मैंने क्या, मैंने आपने परमिशन दिया मुझे, मेरे आप मुझसे बात कीजिए. आपने परमिशन दिया, उन्होंने मुझे इन्वाइट किया. मैं हाथ में वहाँ हाथ छोड़ना चाहता हूँ. आपको 3 बजे चाहता हूँ, हाथ छोड़ना चाहता हूँ. मैंने क्या गलती की है? റോബിൻ മാത്യുമറ്റത്തിൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റോബിൻ, ശ്രീശ്രീ ശങ്കർദേവിന്റെ ജന്മസ്ഥലം സന്ദർശിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയെ തടയുന്നത് ആരാണ്, എന്താണ് അതിനുള്ള കാരണം പറയുന്നത്? പി ജി, ശ്രീശ്രീ ശങ്കർദേവിന്റെ ജന്മസ്ഥലത്ത് രാഹുൽ ഗാന്ധി ഈ യാത്രവെത്തുമ്പോൾ സന്ദർശിക്കുക, ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താനായി രാഹുൽ ഗാന്ധി നേരത്തെ പദ്ധതി ഇട്ടിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് അനുമതിയും തേടിയതാണ്. ആദ്യഘട്ടത്തിൽ ആ അനുമതി ലഭിച്ചു എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നതിനാൽ അതിനുശേഷം വിശ്വാസികളുടെ തിരക്കെല്ലാം കഴിഞ്ഞ ശേഷം 3 മണിക്ക് മാത്രമേ രാഹുലിന് സന്ദർശനാനുമതി നൽകൂ എന്ന് പിന്നീട് ക്ഷേത്രസമിതി കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തു. ഇത് ബി ജെ പിയുടെ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ സമ്മർദ്ദം മൂലം എന്നതാണ് കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസം തന്നെ ഉന്നയിച്ച ആരോപണം. പക്ഷേ എന്തായാലും രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ തന്നെ ക്ഷേത്ര സന്ദർശനത്തിനായി ഇറങ്ങുകയായിരുന്നു. പക്ഷേ പോലീസ് സുരക്ഷ, അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, സൈനിക വിഭാഗം, അർദ്ധസൈനിക വിഭാഗം എല്ലാം രാഹുൽ ഗാന്ധിയെ തടഞ്ഞു. അതിലെ കടത്തിവിടാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. അതാണ് ഇപ്പോൾ നാടകീയമായ രംഗങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എല്ലാവർക്കും പോകാൻ കഴിയുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് തന്നെ മാത്രം കടത്തിവിടുന്നില്ല, തനിക്ക് ക്ഷേത്രത്തിന്റെ നേരത്തെ തന്നെ ക്ഷണം ഉണ്ടായിരുന്നതാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ കടത്തിവിടാത്തതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അപ്പം കെ സി വേണുഗോപാലും ജയറാം രമേശും ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ആരെയും അങ്ങോട്ടേക്ക് കടത്തിവിടാൻ ഇപ്പോൾ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് അതിപ്പോഴെന്തായാലും പോലീസും ഒരു കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ഒരു വാക്പോരിലേക്ക് ആ ഘട്ടം ഈ സംഭവം എല്ലാം മാറിയിരിക്കുകയാണ്. ബലം പ്രയോഗിച്ച് എന്തായാലും സന്ദർശനം നടത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത് അനീതിയാണ് എന്നതാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നത്. ജയറാം രമേശ് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ മാത്രം കടത്തിവിടുന്നില്ല, ഇങ്ങനെ ഒരു ക്ഷേത്ര സന്ദർശനത്തിന് അനുവദിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇത് അനീതിയാണെന്ന് ജയറാം രമേശും എന്തായാലും പ്രതികരിക്കുകയും ചെയ്യുന്നത്. സ്ഥലത്ത് രാഹുലിനോടൊപ്പം ജയറാം രമേശുണ്ട്, ഒപ്പം തന്നെ കെ സി വേണുഗോപാലുണ്ട്, ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും എല്ലാവരും ഉണ്ട്. എന്തായാലും രാഹുൽ ഇതുവരെയും മടങ്ങിപ്പോയി തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീശ്രീ ശങ്കർദേവിന്റെ ജന്മസ്ഥലത്ത് രാവിലെ സന്ദർശനം നടത്തും എന്നതായിരുന്നു കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. വൈകിട്ട് അതിനുശേഷം യാത്ര തുടരും. പിന്നീട് വൈകിട്ട് രാഹുലിന്റെ, ഉച്ചയ്ക്ക് ശേഷം രാഹുലിന്റെ വാർത്താ സമ്മേളനവും നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ വാർത്താ സമ്മേളനം പ്രസ് ക്ലബിൽ നടത്തുന്നതിനും അസം സർക്കാർ അനുമതി നൽകിയിട്ടില്ല എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ക്ഷേത്ര സന്ദർശനത്തിനെത്തിയ രാഹുലിനെ തടയുകയും ഇപ്പോൾ ഈ നാടകീയമായ രംഗങ്ങൾ കാണുകയും ചെയ്തത്. ഇന്നലെ ഈ ഭാരജോഡോ ന്യായയാത്ര നടത്തുന്നതിനിടെ ബി ജെ പി പ്രവർത്തകരുമായി സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അസം പി സി സി പ്രസിഡന്റിന് മൂക്കിന് പരിക്കേൽക്കുകയും അദ്ദേഹത്തിന്റെ മൂക്കിനുള്ളിൽ ചോരയെല്ലാം വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സംഘത്തിനിടയിലേക്ക്, ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിയതും വലിയ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സംഭവമെല്ലാം നടക്കുന്നത്.